പ്രാർത്ഥനയുടെ അസാധാരണമായ നിമിഷം. കോരിച്ചൊരിയുന്ന മഴയത്ത് ശൂന്യമായ വത്തിക്കാൻ ചതുരത്തിൽ ഏകനായി, എന്നാൽ ലോകം മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ ഒത്തുകൂടി. ആകാശം കണ്ണുനീർ പൊഴിച്ചതാണോ അതോ ദൈവാനുഗ്രഹം ലോകജനതയുടെ മേൽ മഴയായി വർഷിച്ചതാണോ? സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിന്നും ആരവങ്ങളോ വിവാ ഇൽ പാപ്പ എന്ന ആർപ്പവിളികളോ ഇന്ന് മുഴങ്ങിയില്ല. മാർപ്പാപ്പയ്ക്ക് ചുറ്റും സംരക്ഷകർ ഇല്ലാതെ ഏകനായി പടികൾ ചവിട്ടി അത്ഭുത കുരിശൻ മുമ്പിൽ പോയി ആഗോള ജനതയ്ക്ക് മേൽ നിപതിച്ച കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും തൻ്റെ പ്രിയജനത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രം. അതോടൊപ്പം പരിശുദ്ധ കുർബാന വാഴ്ത്തുമ്പോൾ പള്ളിമണികളും ആംബുലൻസിന്റെ സൈറണുകളും ഒന്നിച്ചു മുഴങ്ങിയത് കേൾക്കുമ്പോൾ ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കും, ഏതൊരാളുടെയും ഹൃദയത്തെ തൊട്ടുണർത്തും. ഇന്ന് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത സുവിശേഷം ലോകം മുഴുവൻ നേരിടുന്ന പ്രതിസന്ധിയെ ഉപമിച്ചുകൊണ്ടാണ്. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. ബൈബിളിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവം വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തു ഉറങ്ങുകയായിരുന്നു. ക്രിസ്തു ഉറങ്ങുകയും മറ്റുള്ളവർ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ദുരിതങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവവിശ്വാസം കുറഞ്ഞു പോയ അവസ്ഥയിലാണ്. അത്തരം അവസ്ഥകളിൽ ശാന്തമായ ദൈവത്തെ തേടുക എന്നതാണ് ഉചിതം. ഭയക്കരുത്, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, അവനെ ഉണർത്തുക. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവത്തോട് വിശ്വാസത്തോടെ തുടർന്നും പ്രാർത്ഥിക്കാം കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒർബി എത് ഓർബി എന്ന അസാധാരണവും മഹനീയവുമായ ആശീർവാദം നൽകി ലോകജനതയെ ഒന്നടങ്കം അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവേ, അങ്ങയെ ദൈവം കാത്തു സംരക്ഷിക്കട്ടെ.